വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്റ്റിക്കിനെ പരിചയപ്പെടുത്താനാണ് കേട്ടോ. ക്രാഫ്റ്റ് വർക്ക്, ആർട്ട് വർക്ക്, അതുപോലെ കുക്കിംഗ് അവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായ ഒരു അടിപൊളി സ്റ്റിക്കാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനെടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് ഓരോ ഭാഗങ്ങളായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമ്മളത് ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലൊരു ഭാഗമാണിത്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ അതിൻ്റെ മെയിൻ സാധനമാണ് ഇത്. നമ്മൾ ഈ ഒരു സാധനം തമ്മിലാണ് ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഈ സ്റ്റിക്ക് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ആമസോണിലും അലൗഡ് ആണ്, പക്ഷേ നമ്മുടെ റേറ്റ് രണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് വാങ്ങിച്ച റേറ്റ് 800 സംതിങ് ആയിട്ടുണ്ട്. ആമസോണിൻ്റെ ഈ ഒരു റേറ്റിലല്ല കേട്ടോ. ഇതുമ്മലാണ് കേട്ടോ നമ്മൾ ഫോണ് ക്ലിപ്പ് ചെയ്യുന്നത്. അതിൻ്റെ സ്ക്രൂ ആണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പം ഈ ഒരു സാധനത്തും വന്നാണ് വലിച്ചു വലിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഫോണായാലും ടാബായാലും ഫ്ലിപ്പ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ പല മോഡലുണ്ട്, ഫോണിൻ്റെതും ഉണ്ട്, അതുപോലെ ടാബിൻ്റെതും ഉണ്ട്. ടാബിൻ്റെ മാത്രമായിട്ടുണ്ട്, പക്ഷെ ഞാൻ സെലക്ട് ചെയ്തത് ഫോണും ടാബും കൂടിയിട്ടുള്ള ഫ്ലിപ്പാണ്. ഈ ഒരു സ്ക്രൂ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ടൈറ്റ് ആക്കുന്നതും അതുപോലെ ലൂസ് ആക്കുന്നതും. വലിയ എഫേർട്ടൊന്നും എടുക്കുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് സർക്കിളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ടൈറ്റായിട്ടും അതുപോലെ ലൂസായിട്ടും കിട്ടുന്നതായിരിക്കും. നമ്മൾ ടാബിളിലൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ സ്ക്രാച്ചുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. നമുക്ക് ടൈറ്റായിട്ടും അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ടും ഇത് നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നേരത്തെ കാണിച്ച ഫോണ് ക്ലിപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതുമ്പോഴാണ് നമ്മൾ ഫോൺ ക്ലിപ്പ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം, അതുപോലെ താഴോട്ടേക്കും നമുക്കനുസരിച്ച് എങ്ങനെയാണോ നമുക്ക് വേണ്ടത് താഴോട്ടും അതുപോലെ മുകളിലോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സ്ക്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു സ്റ്റിക്ക് നമുക്ക് ആവശ്യപ്രകാരം നിവർത്താൻ പറ്റും കേട്ടോ. ഫുള്ള് സ്പ്രിങ്ങും സ്ക്രൂ ഒക്കെ ആണ് ഇതിൻ്റെ മുകളിൽ. സംഭവം സെറ്റാണ്. നമുക്കുണ്ടോ ഞാൻ എനിക്ക് എൻ്റെതായ ആവശ്യങ്ങളിൽ നിവർക്കാണ്. അതുപോലെ നമുക്ക് ചിലപ്പോൾ നമുക്ക് പിന്നിലോട്ട് മാറ്റാനും അതുപോലെ താഴോട്ടേക്കും മുകളിലോട്ടും ഒക്കെ മാറ്റാൻ നല്ല വെരി യൂസ്ഫുള്ളാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് വെച്ചിട്ട് നമ്മുടെ ക്രാഫ്റ്റ് ആയാലും ഏതൊരു വർക്കായാലും നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കണ്ടോ. ഇനി ഞാൻ ഈ ഇവിടെ ഫിറ്റ് ചെയ്യുന്ന ഓരോ ഭാഗങ്ങളായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിക്കിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കാണിച്ച ഒരു സ്ക്രൂ ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഒരു ദ്വാരമുണ്ട്. ഈ ദ്വാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റിക്ക് നമ്മളിവിടെ കയറ്റി വരുന്നത്. അപ്പോൾ ദ്വാരത്തിൽ നമ്മൾ സ്റ്റിക്ക് നിർത്തുമ്പോൾ നമുക്ക് ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഞാനിവിടെ അയക്കാൻ പോവാണ്. അപ്പോൾ അത് അയച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ദ്വാരത്തിലോട്ട് കയറ്റുന്നത്. അപ്പോൾ നമ്മൾ ദ്വാരത്തിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കൈ വെച്ച ആ സ്ക്രൂ ഉണ്ടല്ലോ, ആ സ്ക്രൂ നമുക്കിവിടെ ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഫോൺ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ ഫോൺ സ്റ്റാൻഡ് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലൊരു ജസ്റ്റ് ഒരു മൂടി പോലത്തെ ഒരു ടൈറ്റ് ചെയ്യാൻ പറ്റിയൊരു ഒരു ഇതുണ്ട്, സാധനമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ അത് അതിലോട്ട് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ജസ്റ്റ് ആ റൗണ്ട് ഉണ്ടല്ലോ, ഒരു സ്റ്റീലായിട്ടുള്ള റൗണ്ട്, ആ സ്റ്റീൽ റൗണ്ടിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനുള്ളിലോട്ട് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം അത് ഇടണം, നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അതിലോട്ട് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് അവിടെ ഫിറ്റ് ചെയ്യാന്ന്, അതായത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്യും, കുടുങ്ങി നിൽക്കും, അതായത് ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നത് അയഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ സ്ക്രൂ നമ്മളിവിടെ നമ്മൾ ഫോൺ സ്റ്റിക്കിൻ്റെ ബാക്കിൽ ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കാൻ പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവിടെ ടൈറ്റായിട്ട് അയഞ്ഞു പോവാതിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഞാനിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സ്ക്രൂ നമ്മൾ ടാബിൾമൽ എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഫിറ്റ് ചെയ്യാണേ, ടാബിൾ മല്ലി പ്രസ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ആ ഒരു സ്ക്രൂ ഉണ്ടല്ലോ, ആ സ്ക്രൂ ഒന്ന് റൗണ്ടായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ റൗണ്ട് അടിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ടാബിൾ മല്ലി നമുക്ക് അവിടെ ഫിറ്റ് ആയിട്ട് തരും. സ്ക്രാച്ച് വരാതിരിക്കാനും അതുപോലെ ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു റബ്ബർ പോലത്തെ സാധനം. അപ്പോൾ നമുക്ക് ടൈറ്റായിട്ട് അവിടെ കിടക്കും. ഇത് നേരത്തെ കാണിച്ച നമ്മുടെ ആ ഒരു സ്ക്രൂ ഉണ്ടല്ലോ, നമുക്ക് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രൂ ആണ്. നമ്മുടെ ടാബിൾ മല്ലി ഇവിടെ ഫിറ്റ് ആയിട്ടുണ്ട്.
നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് നമുക്ക് എത്രത്തോളം ഉയർത്താനും അതുപോലെ തയ്ത്ത് യൂസ് ചെയ്യാനൊക്കെ വെരി യൂസ്ഫുള്ളാണ് കേട്ടോ. അതുപോലെ നമ്മൾ തള്ളുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് പുറകിലോട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏതൊരു രീതിയിലും യൂസ്ഫുള്ളായ ഒരു സ്റ്റിക്കാണ് കേട്ടോ. നമുക്ക് ഏത് രീതിയിലും നമ്മൾക്ക് ക്രാഫ്റ്റ് ആയാലും കുക്കിംഗ് ആയാലും അതുപോലെ ആർട്ട് വർക്ക് ഒക്കെ യൂസ്ഫുള്ളായ ഒരു സ്റ്റിക്കാണ്. ഞാൻ ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഫോൺ സ്റ്റാൻഡ് അത് നമുക്ക് എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യുന്ന ഭാഗമാണ് കാണിച്ചിരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഫോൺ സ്റ്റാൻഡ് നമ്മൾ ഏത് രീതിയിൽ നമുക്ക് ഒരു ഫിലിം കാണുന്നെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഒരു ഫിലിം കാണുന്നെങ്കിലും അതുപോലെ നമുക്ക് ഈ ഒരു സ്ക്രോൾ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ രീതിയിലും നമുക്ക് ഈ ഒരു കിട്ടിയിരിക്കും. അപ്പോൾ നമ്മളതിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് യൂസ് ചെയ്യാം, അതിനിപ്പോൾ ഫിലിം ആണെങ്കിൽ നമുക്ക് മുകളിലോട്ട് പൊക്കി യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ എത്രത്തോളം നമുക്ക് സർക്കിളായിട്ട് യൂസ് ചെയ്യാനും നമുക്ക് ഏതൊരു ഭാഗത്തും നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് തയ്ത്തിയും പൊക്കിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എത്രത്തോളം വെരി യൂസ്ഫുള്ളായ ഒരു സ്റ്റിക്കാണ്. എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയി